ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ആലങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മധുരയില്ലാതെയും ഒന്ന് മധുരത്തോടു കൂടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ജീരകം ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ജീരകം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ കൂടെ ജീരകവും കൂടെ ചേർക്കാം. പിന്നെ ഞാനിത് വറുത്ത എണ്ണ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. ഞാനിത് ഇത്രയും വിട്ടു പോയിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടി. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആലങ്ങയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, വറുത്ത് പൊടിച്ചതാണ്. ചെറിയൊരു തരിതരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, നെയ്യ്, ജീരകമൊക്കെ ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് ഒരു കപ്പ് പൊടിക്ക് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജീരകമാണ്. ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടെടുത്ത് ചേർക്കരുത്, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം എടുത്ത് ചേർക്കരുത്. ആദ്യമേ നമ്മൾ ഇടിയപ്പമൊക്കെ ശരിയാ മാവൊക്കെ കുഴയ്ക്കുന്ന കണക്ക് വേണം കുഴച്ചെടുക്കാൻ. ഒരു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഞവടി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ ഇതേ കണക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഞവടിയത്. നമുക്കിത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത്ര ബോൾസായിട്ട് ഉരുട്ടി നമുക്കെടുക്കാം. ഇതേ കണക്ക് ബോൾസായിട്ട് നമുക്ക് എല്ലാ മാവും ഉരുട്ടിയെടുക്കാം. ഇപ്പൊ ബോൾസ് എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കുറച്ച് കുറച്ച് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മിക്സിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ. ഇപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നും കരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പൊ ഇതൊന്നും നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരട്ടെ. ഇത് ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ആയതേ ഉള്ളൂ. ഒന്നുകൂടെ നന്നായിട്ട് മുരിയണം കേട്ടോ. മുട്ടിട്ടുണ്ട്. നമുക്കിതിപ്പം എടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് എടുക്കാം. ഇടുമ്പോൾ തന്നെ ഒരു കിളിയില സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതില് ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 100 ഗ്രാം ശർക്കര, 1.5 കപ്പ് വെള്ളത്തില് അലിയിച്ചതാണ്, ശർക്കരപ്പാനയായിട്ട് എടുത്തതാണ്. പിന്നെ നെയ്യ് വേണം, 1 കപ്പ് തേങ്ങ വേണം, പഞ്ചസാരയിൽ 4 ഏലക്ക വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഒരുപാടങ്ങ് ബ്രൗൺ ആയി പോകരുത്. അതിൻ്റെ കൂടെ ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം.
ഇതിലോട്ട് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം, ഒരുവിധം ചെറിയ ചൂടോടെ വേണം ഇത് നമുക്ക് ബോളായിട്ട് എടുക്കാൻ. ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ കണക്ക് ബോൾസ് ആക്കി എടുക്കാം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം. മധുരം ഉള്ളത് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിൻ അഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. ആദ്യം ഇട്ട് കൊടുത്ത ബാച്ച് ശരിയായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ആലങ്ങ. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ രണ്ട് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ല സ്കിച്ച്. പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിൻ അഴകൊടു കൂട്ടുകൂടും നേരം നല്ലോ.